ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്യുന്നുണ്ട്. ദ്രോണാചാര്യ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. സൈന നെഹ്വാളിനെ ലോക ഒന്നാം നമ്പർ താരം ആക്കിയ ബാഡ്മിന്റൺ കോച്ച് യു വിമൽകുമാർ. കേരളത്തിലും അക്കാദമി തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് യു വിമൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജോബി ജോർജ് നടത്തിയ അഭിമുഖത്തിലേക്ക്. മലയാളികൾക്ക് അഭിമാനമാവുകയാണ് ബാഡ്മിന്റൺ പരിശീലകൻ ശ്രീ യു വിമൽകുമാർ. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ ശ്രീ യു വിമൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ വിമൽകുമാർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. രാജ്യത്തിൻ്റെ അംഗീകാരമാണ്, രാജ്യം ആദരിക്കുകയാണ് താങ്കളുടെ പരിശീലകന്. അത് എത്രത്തോളം വലിയൊരു ആദരമാണ്? എല്ലാവരെയും പോലെ തന്നെ എല്ലാ യു ഫീൽ വെരി ഹാപ്പി. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബാഡ്മിൻ്റണിൽ നിന്നും അർജുന അവാർഡ് കിട്ടിയ ആളുകളുണ്ട്. ദ്രോണാചാര്യ രണ്ടു പേർക്ക് കഴിഞ്ഞ ഒരു ഡെക്കേഡിനിടെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്തായിരുന്നു അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നത്? അല്ല, എനിക്ക് ഞാൻ കളിച്ചിരുന്നപ്പം എനിക്ക് അർജുന അവാർഡ് കിട്ടാത്തല്ല അന്ന് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അങ്ങനെ ഐ നെവർ മെയ്ഡ് എ ബിഗ് ഇഷ്യൂ. പക്ഷെ ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രണോയ്ക്ക് ഇതുപോലെ കിട്ടിയില്ല എന്ന്, അപ്പോൾ പ്രണോയ്ക്ക് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രണോയ്ക്ക് അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ വിഷമിക്കരുത് ഇങ്ങനെ, ബിക്കോസ് ഐ ഹാവ് ഓൾസോ ഗോൺ ത്രൂ ദ സെയിം തിങ് ആൻഡ് യു നോ യു ഷുഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ ദ വേൾഡ് ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ എൻ്റെ ഇത് അങ്ങനെ ആയിരുന്നു. ഐ നെവർ ലൈക്ക്ഡ്, എനിക്ക് അവാർഡ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടമല്ല. ബിക്കോസ് എല്ലാവരും ട്രെയിൻ ചെയ്തടുത്തൊക്കെ പോയി നമ്മൾ ലെറ്റർ മേടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കുക. അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇത്തവണ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തപ്പം എൻ്റെ ക്രെഡൻഷ്യൽസ് അവർ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ. അപ്പം ഇതൊക്കെ ഓൾ മൈ ലൈഫ് ഞാൻ ബാഡ്മിൻ്റൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഐ എം റിയലി ഹാപ്പി ആൻഡ് കണ്ടെൻറ്റഡ്. കരിയർ ഉടനീളം ബാഡ്മിൻ്റൺ കോർട്ടിലായിരുന്നു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കമൊക്കെ? എൻ്റെ അച്ഛൻ പണ്ട് ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ഉണ്ടായിരുന്നു, നന്ദു നടേക്കർ എന്ന് പറഞ്ഞിട്ട്, വലിയൊരു പഴയ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. തിരുവനന്തപുരത്ത് കളിക്കാൻ വന്നപ്പം അച്ഛൻ നന്ദു നടേക്കറിനെ കളിക്കുന്ന കണ്ടു. 1962 ഇന്ത്യ നമ്മുടെ കേരളത്തിലെ നാഷണൽസ് ഉണ്ടായിരുന്നു, ശംഖുമുഖത്ത് വെച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് കേട്ടാണ് ഞാൻ അറിഞ്ഞത്. അച്ഛൻ അത് കണ്ടു, പിന്നെ അച്ഛൻ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലൊരു കോട്ട്, ഔട്ട്ഡോർ കോട്ട് ഉണ്ടാക്കി. ആ കോട്ടിൽ ഞാൻ പിന്നെ 5-6 വയസ്സായപ്പോൾ അങ്ങനെ കളിച്ചു തുടങ്ങി. ട്രിവാൻഡ്രം YMCA അവർ റെഗുലറായിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുമായിരുന്നു. അതെനിക്ക് ആ ടൂർണമെൻറ്റ് ഞങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അങ്ങനെ കളിക്കുമായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് ഇരുന്ന ശ്രീമൂലം ക്ലബ്ബായിരുന്നു. എൻ്റെ അച്ഛൻ മെമ്പർഷിപ്പ് എടുത്തു, അങ്ങനെ ശ്രീമൂലം ക്ലബ്ബിൽ എനിക്ക് കളിക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ 15 വയസ്സ് കഴിയുമ്പം അവിടെ കളിക്കാൻ പറ്റില്ലെന്ന് അവരുടെ റൂൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പ്രായത്തിൽ ഞാൻ 16 വയസ്സിൽ ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയി. ആ സമയത്ത് എനിക്ക് ശ്രീമൂലം ക്ലബ്ബ് എനിക്ക് ഓണററി മെമ്പർഷിപ്പ് തന്നു കളിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാം സഹായിച്ചത് ട്രിവാൻഡ്രം ബിഷപ്പായിരുന്നു, പീറ്റർ ബേർണാർഡ് പെരേര എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് ശ്രീമൂലം ക്ലബ്ബിൽ വുഡൻ കോട്ട് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പം അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ തിരുമേനി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം തിരുമേനി എന്ന് പറഞ്ഞ എടുത്ത് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത് എനിക്ക് രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾ അവിടെ കളിക്കാൻ പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്രീമൂലം ക്ലബ്ബ് ആ വുഡൻ കോട്ടിന് ഇതായിട്ട് പെർമിഷൻ കൊടുത്തു, തിരുമേനിക്ക് മാത്രം കളിക്കാം. ഒരു കോട്ടേ ഉള്ളായിരുന്നു. അപ്പം തിരുമേനി ഞങ്ങൾ എല്ലാ കൊച്ചു ശംഖുമുഖത്ത് അന്ന് ഒരുപാട് നല്ല കളിക്കാരുണ്ടായിരുന്നു, അവരെല്ലാം കളിക്കാൻ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുമായിരുന്നു. രാവിലെ കളിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നിട്ട് അങ്ങനെ പോകും. അതും ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്പ് ബാഡ്മിൻ്റൺ. ആ തിരുവനന്തപുരം അന്നത്തെ കാലത്ത് ഒരുപാട് പേരെ അങ്ങനെ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ 1983 ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പം ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പോയി. പിന്നെ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു കളിച്ചിരുന്നു. ഞാനും സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പ്രീ ഡിഗ്രി സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് പിന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി ആ കാലത്ത് സ്പോർട്സ് കോട്ടയിൽ. പക്ഷേ എനിക്ക് കളിക്കണം എന്നായിരുന്നു. പക്ഷേ അച്ഛൻ അപ്പോൾ കളിക്കാനായിട്ട് പ്രയാസമൊന്നുമില്ലായിരുന്നു. അമ്മ എൻ്റെ ടീച്ചറായിരുന്നു, അപ്പം അമ്മയ്ക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വേറെ ഇതൊന്നും, റിലേറ്റീവ്സൊക്കെ എല്ലാവരും അഡ്വൈസ് ചെയ്തു കൂടുതൽ പഠിക്കാൻ മെഡിസിന് പോകുന്ന. അന്നത്തെ കാലത്ത് അക്കാഡമിക്സ് ആയിരുന്നു എല്ലാവരുടെയും പ്രയോറിറ്റി. പക്ഷേ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് പിന്നെയും കളിക്കാനായിട്ടാണ് തോന്നിയത്. അത് കാരണം പിന്നെ ഞാൻ BCom എടുത്ത് പഠിച്ചു. പിന്നെ ഞാൻ ഐ വാസ് ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ ദ സ്പോർട്. പക്ഷേ അത് കാരണം എനിക്ക് അങ്ങനെ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്, അബ്സല്യൂട്ട്ലി നോ റിഗ്രറ്റ്സ്.
ബാഡ്മിന്റൺ ഹാസ് ഗിവൻ മീ സോ മച്ച്. ഒരുപാട് ആളുകൾ ആ സമയത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് വിമൽ കുമാറിന് കേരളത്തിലൊരു ബാഡ്മിന്റൺ അക്കാദമി തുടങ്ങാത്തത്? അങ്ങനെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അഞ്ചാറ് വർഷം മുമ്പ്, 7-8 വർഷം മുമ്പ് ഞാൻ ഒന്ന് എനിക്ക് ജിമ്മി ജോർജിൽ ട്രിവാൻഡ്രത്ത് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പ്രകാശും അന്ന് വളരെ കീനായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ അന്ന് കോട്ട് കിട്ടാനായിട്ട് പ്രയാസമായിരുന്നു. അവർ ഒരു കോട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറ്റില്ല. ഞങ്ങൾക്ക് നമുക്ക് 3-4 കോച്ചസ് വേണം, പിന്നെ അതുപോലെ മിനിമം ഒരു 4 കോട്ടെങ്കിലും വേണം. അത് എന്നാലേ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയാണെങ്കിൽ അത്തരൊരു നിർദ്ദേശം വന്നാൽ സ്വീകരിക്കാമെന്നാണ്? അതോ തീർച്ചയായിട്ടും നല്ല ഇതുണ്ടെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ബിക്കോസ് പിന്നെ വേറൊരു കാര്യം, ഷോർട്ടേജ് ഓഫ് കോച്ചസും ഇതാണ്. ഇപ്പം ബാഡ്മിൻ്റൺ പോപ്പുലറായപ്പം ഒരുപാട് കമേഴ്ഷ്യലായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. പക്ഷേ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അത് യു കനോട്ട് ഹാവ് ദ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി. യു നോ ഇറ്റ് ഹാസ് ടു ബി വെരി ഫോക്കസ്ഡ്. അപ്പം അതൊരു 10-25-30 കുട്ടികളിൽ കൂടുതൽ പറ്റില്ല. അവരെ ഫോക്കസ് ചെയ്ത് അങ്ങനെ ട്രെയിനിങ് വേണം. അപ്പം നല്ല കോച്ചസ് വേണം, ട്രെയിനേഴ്സ് വേണം, ഫിസിയോസ് വേണം. അതൊക്കെ ഒരുപാട് അതിനോട് പാർട്ട് ഓഫ് ദ പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താലേ ഒരു 4-5 വർഷത്തിനകത്ത് വി ക്യാൻ എക്സ്പെക്ട് റിസൾട്ട്സ്. അപ്പം കേരളത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എ കൺസ്ട്രെയിൻറ്റ്. എന്തായാലും കൂടുതൽ കാലം ഇനിയും ബാഡ്മിൻ്റണിൽ തുടരാൻ കഴിയട്ടെ. കൂടുതൽ മികച്ച പ്രതിഭകളെ രാജ്യത്തിന് വേണ്ടി, ഒളിമ്പിക് ചാമ്പ്യന്മാരെയും ലോക ചാമ്പ്യന്മാരെയും കൂടുതലായി കണ്ടെത്താൻ അങ്ങേക്ക് കഴിയട്ടെ. അങ്ങേക്കും അങ്ങയുടെ അക്കാദമിക് ആശംസകൾ. താങ്ക് യു.